മകന്റെ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം 67-കാരൻ തൂങ്ങി മരിച്ചു. ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ചേന്നമംഗലം വടക്കംപുറം സ്വദേശിയായ സെബാസ്റ്റ്യൻ എന്ന 67-കാരനാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. മകൻ സിനോജിൻ്റെ ഭാര്യയായ ഷാനു എന്ന 30-വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് തൂങ്ങി മരിച്ചത്. ഇന്ന് രാവിലെ 10:30 ഈ സംഭവം നടന്നത്. വീട് പൂട്ടിയിട്ട് അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ അദ്ദേഹം കൊലപ്പെടുത്തുന്നത്. പിന്നീട് കഴുത്തിൽ മുറിവേറ്റ് സമീപ വീട്ടിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. അങ്ങനെയാണ് സമീപവാസികൾ ഈ വിവരം അറിയുന്നത്. ഈ സംഭവത്തെപ്പറ്റി സമീപവാസി നമ്മളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് രാവിലെ ഒരു 10:30 ആയപ്പോൾ അവിടെ നിന്ന് ഒരു നിലവിളി കേട്ടു. ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കണമായിരുന്നു. അപ്പോൾ ഒച്ചപ്പാട് കേട്ടപ്പോൾ നിലവിളിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ അപ്പം തന്നെ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പുറകെ ചെന്നപ്പോൾ ഡോറ് അവിടെ ഡോറൊക്കെ ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് വഴി അടുക്കളയുടെ ജനൽ വഴി നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിലത്തിരിക്കുകയാണ്. കഴുത്തി പിടിച്ചിട്ട് ബ്ലഡ് ചോറി കുളിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ കത്തിയും പിടിച്ച് തീനാ കണ്ടത്. അപ്പോൾ തന്നെ പുറത്തിറങ്ങി ഞങ്ങൾക്ക് അകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കയറാനും പറ്റത്തില്ല. അപ്പോൾ തന്നെ അടുത്തുള്ള ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ ആ മെമ്പറിനെ കോണ്ടാക്ട് ചെയ്തു. മെമ്പർ അപ്പോൾ ഏത് പരിപാടിയാണ്, മെമ്പറിൻ്റെ ഹസ്ബൻഡ് വന്നു. പുള്ളി അപ്പോൾ തന്നെ ആംബുലൻസും പറഞ്ഞിട്ടാണ് വന്നത്. ആ സമയം ഉണ്ടായപ്പോക്കും ഈ ഇവള് ഡോറ് തുറന്ന് തന്നെ തന്നെ ഡോറ് തുറന്ന് നമ്മുടെ എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു. ഞാൻ പിടിച്ച് അവിടെ വരാന്തയിലിരുത്തി വെള്ളം കൊടുത്തു. ആ സമയത്ത് പോലീസും ആംബുലൻസ് എത്തി. അപ്പോഴും പുള്ളിക്കാരത്തിൽ ബോധം പോയി. നമ്മൾ സ്ട്രക്ചറിലെടുത്ത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് ചെയ്ത ആൾ സെബാസ്റ്റ്യൻ എന്നാണ്. പുള്ളിക്കാരനെ നോക്കി കഴിയുമ്പോൾ അവിടെ റൂമിൽ പുള്ളി ലോക്കാണ്. പോലീസുകാർ ചവിട്ടി പൊളിച്ച് നോക്കിയപ്പോൾ പുള്ളി തൂങ്ങിക്കുക. അപ്പോൾ ആംബുലൻസ് അങ്ങനെ പോയി വേറൊരു ഓട്ടോയ്ക്ക് പുള്ളിനെ കൊണ്ടുപോയി. വീട് മുഴുവൻ ലോക്കായിട്ടാണ് ശേഷമാണോ ഇത് സംഭവം? പുള്ളി ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തേക്കണം. പുള്ളി അങ്ങനെയാണ് ചെയ്തേക്കണത്, നമ്മളങ്ങനെ കണ്ടത്. എന്താണ് ഇത് പറയുന്നത്? കുടുംബഴക്കാണ്. കുടുംബഴക്കിനെ തുടർന്നാണ് നിലവിൽ ചെറിയ അങ്ങനെ ഇടക്കിടക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മയും അമ്മച്ചനും മരുമകളൊക്കെ കിട്ടുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ നമുക്കറിയില്ല. കുട്ടികൾ എക്സാമിന് പോയേക്കായിരുന്നു. ചെറിയ പിള്ളേരാണ്, എൽ കെ ജി യു കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരെ ബസ് കൊണ്ടാക്കി, ബസ്സിൽ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ബസ് കയറ്റി വിട്ടിട്ട് ഇവിടെ വന്നിട്ട് അടുക്കളയിൽ നിന്ന് പണി ചെയ്തപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒത്തിരി കാലമായി ഇവിടെ വന്നിട്ട് താമസിക്കാൻ, 10 വർഷമുള്ളതായി വന്ന് താമസിക്കണം. അതെ അതെ അതെ, ഒന്നാമത്തേക്കണത്. വീടിനകത്തെ മുറിയിൽ വെച്ച് തന്നെയാണ് സെബാസ്റ്റ്യൻ ഈ മരുമകളുടെ കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി നിലവിളിച്ചോടി. അയൽപക്കത്തെ വീട്ടിൽ രക്തം വാർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെയാണ് പോലീസ് വിവരമറിഞ്ഞ സ്ഥലത്തെത്തുന്നത്. പോലീസ് വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുമ്പോഴേക്കും ഈ സെബാസ്റ്റ്യൻ വീടിൻ്റെ ജനലിൽ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് വഴിമധ്യേ മരണം സംഭവിച്ചത്. 30-കാരിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ഷാനുവിന് 5 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളുണ്ട്. കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. ഏതായാലും ഇവർ തമ്മിൽ ചില കുടുംബ വഴക്കുകൾ പതിവായി നടക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് സംഭവമെന്ന് വ്യക്തമല്ല. മാത്രമല്ല ഈ വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പഠിക്കുന്നതിനായി പോയ സമയത്തായിരുന്നു കൃത്യം നടന്നത്. പ്രായമായ ഒരു അമ്മയും ഷാനുവിൻ്റെ ഭർത്താവും ഈ വീട്ടിൽ താമസമുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ കൃത്യമായ ഒരു വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷമേ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണ്, യഥാർത്ഥ കാരണം, കൊലപാതകം നടത്തുന്നതിനുള്ള കാരണം എന്ത് എന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർ ഷാം, ഫോക്കസ് ന്യൂസ് ടി വി.